നമസ്കാരം സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ നല്ല എതിർപ്പുകൾ നേരിടുന്ന ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഒരു ബയലയുണ്ട് അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശന് അതൊരു തിരിച്ചടി ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ എതിരാളികൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ബിജു രമേശും അതേപോലെ തന്നെ വിദ്യാസാഗറിനെ പോലെയുള്ളവരാണ് അവർ കുറേ കാലമായിട്ട് ഈ വ്യക്തിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബൈലോ എന്നത് ഇരുന്നൂറ് അംഗങ്ങൾക്ക് ഒരു പ്രതിനിധി ആ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു ബൈലോയുടെ പിൻബലത്തിലാണ് അദ്ദേഹം ഇത്ര കാലവും ഒരു എന്താ പറയുക ഒരു ഏകാധിപതിയെപ്പോലെ എസ് എൻ ഡി പിയെ കൈവേളയിലാക്കി അദ്ദേഹം കൊണ്ടു നടന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അവർ മാത്രമല്ല നിരവധി പേർക്ക് ഈ ഒരു കാര്യത്തിൽ ഈ സ സമാനമായിട്ടുള്ള ആരോപണമുണ്ട് കുറേ കാലമായിട്ട് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്നത് പലരും ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ പോലും ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതിനാൽ ഈ ആറര വോട്ട് ആരൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് വെള്ളാപ്പള്ളി ആയിരുന്നു എന്നാണ് ഈ ബിജു രമേശും അതേപോലെയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജു രമേശ് കുറച്ചുകൂടെ കടത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം അംഗങ്ങളുള്ളതാണ് എസ് എൻ ഡി പിക്ക് എന്നാണ് അറിവ് വോട്ട് ചെയ്യാൻ അർഹതയുള്ള ഇരുപത്തിയെട്ട് ലക്ഷം അംഗങ്ങൾ എസ് എൻ ഡി പിക്ക് ഉണ്ട് എന്നിരിക്കെ ഇരുന്നൂറ് പേരിൽ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നതായിരുന്നു ഇതുവരെയുള്ള സ്ഥിതി അപ്പോൾ കുറച്ച് പേരെ മാത്രം സ്വാധീനിച്ചാൽ മതിയല്ലോ സ്വാധീനിക്കാൻ പറ്റുന്നവരെ വെള്ളാപ്പള്ളി നടേശൻ സ്വാധീനിക്കും അല്ലാത്തവരെ കയ്യൂക്ക് കൊണ്ട് നിയന്ത്രിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതിലെത്രമാത്രം സത്യമുണ്ടോ എന്നറിയില്ല എന്തായാലും ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയല്ലായിരുന്നു അവിടെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് എന്ന വാദത്തിനാണ് കൂടുതൽ ശക്തി കാണുന്നത് കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു എല്ലാവർക്കും വോട്ടെടുപ്പിന് അവകാശമുണ്ടോ എന്ന വിധി സന്തോഷം തരുന്നതല്ല അതിനെതിരെ അപ്പീൽ പോകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ഇത് തോന്നുമ്പോൾ ഈ വിധിക്ക് എന്താണ് കുഴപ്പം എല്ലാവരും വോട്ട് ചെയ്യട്ടെ അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്ന് തോന്നുമ്പോൾ അതല്ല രീതി ഇരുന്നൂറ് പേർക്ക് ഒരു പ്രതിനിധി വോട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിലെന്തോ കള്ളത്തരമില്ലേ എന്ന് ആരെങ്കിലും ആരെങ്കിലും ചിന്തിച്ചാൽ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തന്നെ വേണം എന്ന് വെള്ളാപ്പള്ളി എന്തിനാണ് വാശി പിടിക്കുന്നത് അവിടെയാണ് ഈ ബിജു രമേശും അതുപോലുള്ള വിദ്യാസാഗരനെ പോലെയുള്ളവർ പറയുന്നത് ഇത്ര കാലവും അടക്കി ഭരിക്കാൻ കഴിഞ്ഞത് വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിനും ഈ എസ് എൻ ഡി പിയെ ഒരു തറവാട് സ്വത്ത് പോലെ അടക്കി ഭരിക്കാൻ കഴിഞ്ഞത് ഇതേപോലുള്ള ചില സംഗതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ബൈലുവയിൽ കുത്തിത്തിരിയതുകൊണ്ട് ആണത്രയെന്നാണ് പിന്നീട് അതി രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ അതിപ്രസരവും ഉണ്ടായിരുന്നത്ര എസ് എൻ ഡി പിയിൽ തീർച്ചയായിട്ടും ഭരിക്കുന്ന ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ സി പി എമ്മിൻ്റെ പ്രതിനിധികളാണ് കൂടുതലും എപ്പോഴും വെള്ളാപ്പള്ളി നടേശനെയും മറ്റുമൊക്കെ സി പി എമ്മിൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ തന്നെ നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഒരു വിധിയോട് ഈ എസ് എൻ ഡി പി സമുദായത്തിലുള്ള അല്ലെങ്കിൽ ഈഴവ സമുദായത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകളും അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനോട് കൂറും വിധേയത്വമുള്ള മറ്റൊരു കൂട്ടരുണ്ട് അത് അവർക്ക് ഈ വിധി സന്തോഷം തരുന്നതല്ല പക്ഷേ ജനാധിപത്യപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവാശം എന്നത് തന്നെയല്ലേ ഒരു നല്ല ശരിയായിട്ടുള്ള രീതി അപ്പോൾ ഹൈക്കോടതിയുടെ ആ വിധി ഒരുപക്ഷെ അപ്പീൽ പോയി സുപ്രീം കോടതി പോയാലും ആ വിധി മാറാനോ മാറ്റപ്പെടാനോ പോകുന്നില്ല എന്നാണ് നിയമവിദഗ്ദ്ധർ തന്നെ പറയുന്നത് ഒപ്പം അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പാനലിനെതിരെ മത്സരിച്ച് നിരവധി തവണ തോറ്റിരുന്ന മറ്റൊരു കൂട്ടർ കൂടെ ഈ സമൂഹത്തിലുണ്ടായിരുന്നു അവർക്കൊക്കെ ആശ്വസിക്കാനും നാളെ വെള്ളാപ്പള്ളിയോട് എഴുതിട്ട് മത്സരിച്ച് ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ തോൽപ്പിച്ചിട്ട് എസ് എൻ ഡി പിയുടെ തലപ്പത്ത് വരാനുള്ള ഒരു അവസരം കൂടി തെളിഞ്ഞു കിട്ടി എന്ന ഒരു മോഹത്തിലാണ് ഒരു സ്വപ്നത്തിലാണ് അവർ നിൽക്കുന്നത് എന്ന് അവരിൽ ചിലരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ സമുദായത്തിലും ചില അന്ധചിദ്രങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ എസ് എൻ ഡി പിയിലും തീർച്ചയായിട്ടുമുണ്ട് ആദ്യകാലത്ത് അതായത് വെള്ളാപ്പള്ളിയുടെ തുടക്കകാലത്ത് ശ്വാശ്വതയാനന്ദ സ്വാമികളുടെ ആഹ്വാന പ്രകാരം അന്ന് അദ്ദേഹത്തെ എല്ലാവരും കൂടെ ജയിപ്പിച്ചു ജനറൽ സെക്രട്ടറിയായി പക്ഷേ അവിടെ നിങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് എന്നാണ് ബിജു രമേശ് പറയുന്നത് അതിനൊരു മാറ്റം വരണമെന്നും ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വോട്ടവാശം കൊടുത്തുകൊണ്ട് കഴിവുള്ളവർ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്നവർ ജയിക്കട്ടെ അവർ തലപ്പത്ത് വരട്ടെ എന്ന ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കണം എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് ഒരേ കാര്യം മാത്രം ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ വിധി അദ്ദേഹത്തിന് ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ തിരിച്ചടി പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും പ്രതികരണവും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ